ഹരി കൃഷ്ണ ഇന്ന് ഡേറ്റ് ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമുക്ക് ആരംഭിക്കാം ഓം ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായ സർവവിഘ്നോപാന്ത ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത്വരൻ ബ്രഹ്മ തസ്മൈ സ്വീ ഗുരുവേ നമ ഗുരുവേ സർവോകാഷജീ പവിഗിണേ സർവൈധ്യാനം ദക്ഷിണാമോതയേ നമ നാരായണം നമസ്കൃത്യ നരഞ്ജീവനരോത്തമം ദവീം സരസ്വതീം വ്യാസം ദൂജിയ മുദീരയേത് കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വൃജപ്രിയം കൃഷ്ണം ദ്വീപായണം വന്ദേഷം വന്ദേ വൃതാസുദം സുചിതാനന്ദായ വിശ്വോത്പത്തിയാതിഹേത വേദപത്രിയ വിനാശായ ശ്രീകൃഷ്ണായ വയം നു ഹരിനാരായണ ഇനി പാരായണം ആരംഭിക്കാം ॐ नमो भगवदेवासु ॐवासुदेवासुदेवाय श्रीगुरुभ्यो अष्टमस्कन्धाम् अध तृतीयोऽध्यायः श्रीशुगौ एवं व्यवसितो बुद्ध्या समाधाय मनोहृदि जजाप परमं जाप्यं प्राग्जन्मन्य शिक्षितं ॐ नमो भगवते तस्मै यद पुरुषाय आदिबीजाय परेशाय विधीमहि यस्मिन्निदम् यदश्चेदम् येनेदम् य ये इदम् स्वयं योऽस्मात् परस्माच्च परस्तम् प्रबध्ये स्वयम् भुवम् यस्वात्मनीदम् निजमाय अर्पितम् क्वचिद् विवादं क्वचित् तत्तिरोहितम् अविद्यदृक्साक्षुभयम् तदीक्षते स आत्ममूलो माम् परात्परां കാ പഞ്ചത്തു കൃത്നശോ ലോകേഷു പാലു ചർവേതുഷു ഗഹനം ഗഭീരം യസ്തസ്യ പാരേ വിരാജേ വിഭോ പദം വിദൂർജന്തു പുനഃ കോർഘദന്തു മീരി യഥാടാതിർജേ ദദോ ദുരത്തെ അനക്രമണ സമാവധൂ ദുദിക്ഷോ എ പദം സു മംഗളം വിമുക്ത സങ്കാ സുസാധവ ചരന്ത്യലോകൃണം വനേ ഭൂതാത്മഭൂത സുഹൃത സമേ ഗതി നെസന്മ കമ്മ വാമ രുപെ ഗുണദോഷവ തലോകാപ്യസംഭവാ യാ സമായാ പരേശാ ബ്രഹ്മണേനന്ദശക്തൂപരുൂപ ആശ്ചര്യകർമ്മേ നമ ആത്മപ്രദീവായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരാേതാ സത്വന പ്രതിലഭ്യയ നിഷ്കർമ്മ്യേണ വിവശിത നമ കൈവലാഥ നിർവാണസുഖ സംവിധേ ഘോരാ മൂടാ ഗുണധർമ്മേ നിർവിശേഷാ സാമ്യായ നമോ ജ്ഞാനഘനായ ക്ഷേത്രാ നമസ്തുഭ്യം സർവാധ്യക്ഷാ സാക്ഷിണേ പുരുഷാ ആത്മമൂല മൂല പ്രകൃതേ നമ സർവേന്ദ്രിഗുണദ്രഷ്ടേ പ്രത്യഹേ അസദാ ഛാ യോക്ത സദാഭാസാ തേ നമ നമോ നമസ്ല കാരണാ നിഷ്കാരയ അത്ഭുത കാരണാ സർവാഗമാർമാമോപ വർ പരാണ ഗുണാരണിച്ഛച്ഛച്ഛന്ന ചിദൂഷ്മയാ തക്ഷോഭ വിസ്ഫൂർജിതമാനസാ നൈഷ്കാവന വിവർജിതഗമസ്വയം പ്രകാശാ നമസ്കി മാതൃ പ്രധാന പശിവാശ വിമോക്ഷണായ മുക്ത ഭൂരികരുണായ നമോലയാംശേനു മനസി പ്രതീത പ്രത്യദൃശേ ഭഗവതേ ബൃഹദേ നമസ്ത आत्मात्मजात्तगृहवित्तजनेषु सक्ते दुष्प्रावणाय गुणसङ्गविवर्जिताय मुक्तात्मविस्वहृदये परिभाविदाय ज्ञानात्मने भगवते नम ईश्वरायाम् यम् धर्मकामार्थ विमुक्तिकाम भजन्त इष्टाम् गतिमाप्नुवन्ति किन्त्वाशिषोरात्यपि देहमव्ययम् करोतु मेदभ्रदयो विमोक्षणम् एकान्तिनो यस्य न कञ्जनार्थम् वाञ्छन्ति एवै भगवत्प्रपन्नाः अत्यल्भुतम् तच्चरितं सुमङ्गलं गायन्त आनन्द तमक्षरं तमक्षरम् ब्रह्म അതീന്ദ്രിയ സൂക്ഷ്മവാദി ദൂരമനന്താദ്യം പരിപൂർണമീഢേ യ്രഹ്മാതിയോ ദേവാം വേദാ ലോകരാചരാമ ൂപ വിഭേദിനിഷോപ്നേ സവിദുർഗസ്തയോ നിരയാ സംയാഗത് സ്വോജിഷ സദാ യോയം ഗുണസമ്പ്രവാഹോ ബുദ്ധിമുരീര സർഗ സവൈന ദേവാസുരമർപ്പിജ്ഞ സ്ത്രീന ഷണ്ഡോന പുമാജന്തുണകർമ്മ സന്നാസന്നഷേധ ശേഷോ ജേതാതി ശേഷി മന്ദർ ബാഹൃതേവോനിയച്ഛാമി കാ വിപ്ലവത്തത്മലോകാവശ്യ മോക്ഷം സോഹം വിശസൃജം വിശ്വം അവിശ്യം വിശ്വ്യേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ് പരമ്പദരഞ്ജിതകർമാണോ ഹൃതി യോഗ വിവാഹി യോഗി നോയം പ്രവശ്യന്തിയോ തന്നോസ്മ്യഹം നമോ നമസ്തൃമസഹ്യവേഗ ശക്തിയാഖിളദീഗു പ്രപന്ന ബാലായ ദുരന്തശക്തേ കിയാണമനവാധനേ न्यायम् वेदः समात्मानम् यच्छक्त्याहम् दियाहतम् तम् दुरत्यमाहात्म्यम् भगवन्तमिदोऽस्म्यहम् श्रीशुगौमाजा एवम् गजेन्द्रमुपवर्णित निर्विशेषम् नैदे यदोपसुबृन्निखिलात्मकत्वात् तत्राभिलावमयो हरिराभिलासीद सर्वत्र गोविन्द नाम तं उपलभ्य जगन्निवासाम् स्तोत्रम् निशम्य दि सह संस्तुवद्भिः छन्दोमयेन गरुडेन समुह्यमान चक्रायिदभ्युगमदाशुययो गजेन्द्रा त्वन्दःसरस्युरुबलेन गृहीतार्तो दृष्ट्वा गुरुत्पदि हरिम्घ उभात चक्रम् उक्षिप्य साम् पुजकरम् गिरमाहकृत्स्रात् नारायणाखिल गुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् तम् वीक्ष्य पीडितमजसहसावदीर्य सग्राहमाशु सरसकृयोजहार

ഹരി കൃഷ്ണ നമ്മൾ ഇന്നലെ ആ ഗജേന്ദ്രൻ്റെയും മുതലടയൊക്കെ കഥ നമ്മളിന്നലെ പറയേണ്ടായി അപ്പോൾ ഇന്നിപ്പം നമ്മൾ ആ മൂന്നാമത്തെ അധ്യായത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കണം ആ കഥ നമുക്ക് തുടരാം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ അന്തകനാകുന്ന ആ മൃത്യുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഭഗവാനെ ശരണം ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ആ മുതല കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗജേന്ദ്രൻ അവിടുന്ന് എന്താ ചെയ്തതെന്നുള്ളതാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ ശ്രീശുഖബ്രഹ്മർഷി പറയണത് എന്താച്ചാ ഏവം വ്യവസിത ആ ബുദ്ധിയോ ഏവം വ്യവസിതോ ബുദ്ധ്യ സമാദായ മനോഹൃ ജചാപരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹേ പരിശുദ്ധ മഹാരാജാവേ ഗജേന്ദ്രൻ ഇപ്രകാരം ഈശ്വരന് സർവാൽപന ശരണം പ്രാപിച്ചും കൊണ്ട് ആ മനസ്സിനെ ഹൃദയത്തിലൊക്കെ അടക്കിയിട്ട് ആ പൂർവജന്മത്തിൽ അഭ്യസിച്ചിരുന്ന അതിഷ്ഠ അതി അതിശ്രേഷ്ഠമായ മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് പറയണത് എന്ത് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് ഓം നമോ ഭഗവതേ തസ്മൈ യഥാ ഏതാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി എന്താ ആ പറഞ്ഞതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യഥാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവനിൽ നിന്ന് ഏതത് ഇത് ചിതാത്മകം ചേതന സ്വരൂപമായിരിക്കുന്നു പുരുഷായ എന്ന് പറഞ്ഞ അന്തര്യാമിയായിട്ട് പുരുഷനായിട്ട് ആദിബീജ ആദിബീജായ ആദി എന്ന് പറഞ്ഞ പ്രകൃതി ബീജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷൻ അപ്പോൾ ആ പ്രകൃതി പുരുഷനായി പുരുഷ സ്വരൂപനായും പിന്നെ പിന്നെന്താണ് പരേശായ പരന്മാർക്ക് ഈശ്വരനുമായിരിക്കുന്ന പരേശ പരം പരേശായ തസ്മൈ ഭഗവതി ആ ഭഗവാനായിക്കൊണ്ട് നമ അഭിധീമി ആ നമസ്കാരത്തെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി വിവരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓം ഈ പ്രപഞ്ച പ്രപഞ്ചം തീർക്കുന്നത് ഏതൊരു ഭഗവാന്റെ സാന്നിധ്യവിശേഷം കൊണ്ടാണോ എല്ലാ ശരീരങ്ങൾ ശരീരങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും പ്രകൃതിയായും പുരുഷനായും ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരുടെ പോലും നിയന്താവായും വിളങ്ങുന്ന ആ ഭഗവാൻ ആ പരമാത്മാവുമായ ഭഗവാനെ ഞാനിതാ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ് പറയണത് ആ ശരീരം കൊണ്ട് നമസ്കരിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മുതലേക്ക് നേരിട്ട് നമസ്കരിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അഗേന്ദ്രനെ നമസ്കരിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അത് മനസ്സുകൊണ്ടാണ് ഭഗവാനെ നമസ്കരിക്കുന്നത് ആ പരവശനായിട്ടുള്ള മുതലാങ്കിൽ വെളിച്ച് വലിച്ച വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ധൈര്യങ്ങളൊക്കെ ചോർന്നു പോയി ശക്തികളൊക്കെ ചോർന്നു പോയിട്ടുള്ള ഗജേന്ദ്രന് ഭഗവാനെ നമസ്കരിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല ഓരോ നിമിഷവും മുതലേടെ പിടിപ്പെട്ടേണ്ട വെള്ളത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന എനിക്ക് ഭഗവാനെ നമസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങയെ മനസ്സുകൊണ്ട് നമസ്കരിക്കണു എന്നാണ് പറയുന്നത് പിന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ ശ്ലോകത്തിലെന്താ പറയണത് യസ്മന്തി യഥശ്ചേതം യനേദം യ ഇതം സ്വയം യോ യോ യു പരസ്മാശ്ച പരസ്തം പ്രബദ്ധ്യേ സ്വയംഭുവം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യസ്മിതം യേതം യസ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവനിൽ യഥാച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവനിൽ നിന്ന് ഏന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവനാൽ യ സ്വയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവൻ തന്നെ അസ്മാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും പരസ്മാച്ച പരസ്മാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരത്തിൽ നിന്നും യ പര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവൻ പരനോ സ്വയംഭുവം തം സ്വയംഭുവായ അവനെ ചരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ വാക്യാർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ തിരമാലകളും സമുദ്രത്തിൽ എന്ന പോലെ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നത് ഭഗവാനിലാണ് അതാണ് യസ്മിൻ ഇതം എല്ലാ എല്ലാ പ്രപഞ്ച വസ്തുക്കളൊക്കെ നിൽക്കുന്നത് ആ ഭഗവാനിലാണ് ഇതെന്താണ് യഥശ്ചേതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ എന്ന പോലെ ആ വസ്തുക്കളെല്ലാം ഉണ്ടാവുന്നതും പരമാത്മാവിൽ നിന്നാണ് അതുമാതിരി ഈ സ്വർണ്ണ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഏതം ഇത് ഇതം സ്വയം എന്തെല്ലാം പ്രപഞ്ച വസ്തുക്കളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പരമാത്മാവിനെ കൊണ്ടാണ് ഈ സ്വർണാഭരണങ്ങൾ കാണുമ്പോൾ പരമാർത്ഥ ദൃഷ്ടി എല്ലാം സ്വർണ്ണമാണ് എന്ന പോലെ ഈ വസ്തുക്കളെല്ലാം വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് അതാണ് യോ അസ്മാത് പരസ് യോ അസ്മാത് പരസ്മാ പിന്നെ പ്രപഞ്ചത്തിനും സൂക്ഷ്മ പ്രപഞ്ചത്തിനും അതീതനായിട്ടും സ്വയം പ്രകാശസ്വരൂപിയായിട്ടും ഉള്ള ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതാണ് ആ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ് പറയണത് യാ യാതൊരു വനിൽ നിന്നുണ്ടായി നിലനിർത്തി എല്ലാം എല്ലാറ്റിനും കാരണക്കാരനായി ഇരിക്കുന്ന ആ വാസ്തവത്തിൽ എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലെല്ലാം വാസ്തവത്തിൽ ഭഗവാൻ ഭഗവാൻ തന്നെ ഇരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ നയിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് ഞാൻ ശരണം പ്രാപിക്കുകയാണ് എന്നെ രക്ഷിക്കണം എന്നാണ് പറയണത് പിന്നെ നാലാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് യസ്വാത്മനീതം നിജ നിജമായയാർപ്പിതം ക്വചിത് വിഭാദം ക്വചതത് തിരോഹിതം അവിദ്ധൃക് സാക്ഷുഭയം തതീക്ഷതേ സ ആത്മമൂലോ വധുമാം പരാത്പരാ അത് എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ പ്രപഞ്ച പ്രപഞ്ചം തന്നിൽ പ്രകാശിക്കുന്നതിനെയും അതാണ് ക്വചിത് വിഭാഗം ആ പ്രളയത്തിൽ തന്നെ ലയിക്കുന്നതും അതാണ് തത് തിരോഹി ക്വചത്തത് തിരോഹിതം തിരോഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലയിക്കുന്നതിന് ലയിക്ക ആ പ്രപഞ്ചം സൃഷ്ടി സൃഷ്ടിക്കുന്നതിനെയും ലയിപ്പിക്കുന്നതിനും അഖണ്ഡമായ ജ്ഞാനം കൊണ്ട് സാക്ഷിഭാവത്ത് അതാണ് അവിദ്വത് സാക്ഷി ഉഭയം സാക്ഷിഭാവത്തിൽ അറിയുന്നവനും സർവോ സർവ ഉത്കൃഷ്ടരേക്കാൾ ശ്രേഷ്ഠനുമായ അതായത് അതാണ് ആത്മമൂലം സ ആത്മമൂലോ ആത്മമൂലോവധമാം പരാത്പര ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ആ മായ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ആ എല്ലാറ്റിലും സാക്ഷിഭാവത്തിൽ ഇരിക്കുന്ന എല്ലാറ്റിലും അഖണ്ഡമായ ജ്ഞാനം കൊണ്ട് എല്ലാറ്റിലും സാക്ഷിരൂപത്തിലിരിക്കുന്ന ആ ഭഗവാനെ ആ ശ്രേഷ്ഠനായ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നുള്ളതാണ് രാഗജേന്ദ്രൻ സ്തുതിക്കുന്നത് പിന്നെന്താ പറയണത് കാലീന പഞ്ചത്വം ഇതേഷു കൃഷ്ണനോ കൃഷ്ണശോ ലോകേഷു പാലു ച സർവഹേഷ തമസ്തഥ ആസീത് ഗഹനം ഗഭീരം യസ്യ പാരേപി വിരാജതോ അതാണ് പഞ്ചത്വിതീഷു പറഞ്ഞുണ്ടെങ്കിൽ ഈ പ്രളയത്തിലെ പഞ്ചഭൂതങ്ങളായ ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ അതും പതിനാല് ലോകങ്ങളും ഇന്ദ്രൻ മുതലായ ലോകപാലകന്മാരും എല്ലാം ലയിച്ച് ഇല്ലാതായിട്ട് തീരുന്നു അതാണ് പറയുന്നത് പ്രളയത്തിലെ ഈ ചരാചരങ്ങളിലും ആ ഭഗവാനില് ലയിച്ച് തീരുന്നതാണ് എന്ന് പറയുന്നത് അതാണ് കാലേന പഞ്ചത്വം ഇതേഷു ക്രിസ്നസോ ലോകേഷു പാലേശു സർവഹേതുഷു തമസ്തഥ പിന്നെന്താകും അപ്പം എന്താ ഉണ്ടാകുക തമസ്സുണ്ടാവും അപ്പോൾ ആർക്ക് അതിക്രമിക്കാൻ കഴിയാത്ത ഗഹനമായ അന്ധകാരം മാത്രമാണ് ഉണ്ടാവുക എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ തമസ്താസീത് ആ സമയത്ത് അന്ധകാരം മാത്രമേ ഉണ്ടാവുള്ളൂ ഗഹനം ഗഭീരം യസ്ഥ്യ പാരേ വിരാജതേ വിഭു അങ്ങനെ അന്ധകാരം മുഴുക്കെ നിറഞ്ഞിട്ട് ആ അന്ധകാരത്തിൻ്റെയും അപ്പുറത്ത് അതിനെ പ്രകാശിച്ചും കൊണ്ട് വിളങ്ങുന്ന ആ സർവവ്യാപിയായ ഭഗവാൻ എന്നെ രക്ഷിക്കുമാറാകണേ അതാണ് ഭർമ്മദൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാൻ തന്നെ പ്രളയത്തിൽ എല്ലാറ്റിനും തന്നെ കുക്ഷിയിലാക്കിയിട്ട് ആ പ്രകാശമെല്ലാം സൂര്യഭഗവാനും എല്ലാവരും തന്നിലേക്ക് ലയിപ്പിച്ച് അതിനുശേഷം അന്ധകാരം മാത്രം നിറച്ച് യോഗനിദ്രയിൽ മുഴുകി ആ അന്ധകാരത്തിൻ്റെ അപ്പുറത്ത് മറുപുറത്ത് ആ പ്രകാശസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഏകനായിട്ട് എല്ലാ പ്രകൃതിയെയും എല്ലാറ്റിനെയും അടക്കിയിട്ട് യോഗനിദ്ര പ്രാപിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കുമാറാകണേ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പിന്നെന്താ ആറാമത്തെ ശ്ലോകത്തിലെന്താർത്ഥം ആ ഭഗവാൻ്റെ കാര്യം പറയുകയാണ് നയസ്യ ദേവ ഋഷയപ്പദം വിദുർ ജന്തു പുനക്കോർഹതി ഗന്തുമീരിതും യഥാ ബിർവിചേഷ്ടോ ദുരത്യാനുക്രമണ സമാവതു അതായത് യഥാ നടസ്യാകൃതി ഭിർവിചേഷ്ടതോ എന്നു പറഞ്ഞത് നാടകത്തിൽ അഭിനയിക്കുന്ന നടൻ്റെ വേഷമല്ലേ കളി കാണുന്നവർക്ക് കാണാൻ കഴിയൂ എന്നാണ് പറഞ്ഞത് അതാണ് യഥാ നടസ്യ ആകൃതി അഭ്യർവി വിജേഷ്ടത ആ ഒരു നാടകം കളിക്കുമ്പോൾ നടൻ്റെ വേഷത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അറിയാൻ കഴിയുന്നുള്ളൂ ആ നടൻ്റെ സ്വരൂപം അറിയാൻ പറ്റില്ല അല്ലേ ഇപ്പം നമ്മളിപ്പോൾ ഒരു നാടകം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാടകത്തിലെ ഏത് വേഷമാണ് നടൻ കിട്ടിയിട്ടുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ വേഷമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അയാളുടെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അതുപോലെ ആ ഭഗവാൻ പല പല അവതാരങ്ങളും സ്വീകരിച്ച് പിന്നെന്താ ചെയ്തത് പല പല ലീലകൾ നടത്തുന്ന ഭഗവാന്റെ വാസ്തവ സ്വരൂപം എന്താണ് നയസ്യ ദേവ ഹൃഷയപദം വിദൂർ ദേവന്മാർക്കോ കൃഷി കൃഷിമാർക്കോ ആർക്കും അറിയാൻ കഴിയില്ല എന്നാണ് പറയണത് ആ സ്ഥിതിക്ക് ദേവന്മാർക്കും കൃഷി കൃഷിമാർക്കും അറിയാൻ പറ്റാത്ത ആ ഭഗവത് സ്വരൂപത്തെ എന്താ പറയുന്നത് ജന്തു പുനക്കോർഹതി ഗന്തു എന്ന് പറഞ്ഞ ജന്തു എന്ന് പറഞ്ഞ ആ ജീവി ആ സ്ഥിതിക്ക് പോലെ നിസ്സാരനായിട്ടുള്ള ഒരു ജീവിയായ എനിക്ക് എങ്ങനെയാണ് അങ്ങയെ വാഴ്ത്താൻ പറ്റുക എന്നാണ് പറയണത് ആ ഭഗവാൻ എല്ലാറ്റിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന ഭഗവാൻ ഋഷിമാർക്കും ദേവന്മാർക്ക് പോലും പിടികിട്ടാത്തുള്ള പിടികിട്ടാത്ത ഭഗവാനെ ഞാനൊരു ജന്തു ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഗജേന്ദ്രനായിട്ട് ജീവിക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഭഗവാനെ അറിയാൻ കഴിയുക അങ്ങ അങ്ങയുടെ മഹി അങ്ങയുടെ മഹിമയെ ആർക്കും ആർക്കും ഒരുവിധത്തിലും അറിയാൻ കഴിയാത്തതാണ് അങ്ങനെയുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കണേ എന്നുള്ളതാണ് ആ ഗജേന്ദ്രൻ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് ആ ഭഗവാനെ സ്തുതിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മുതലെങ്ങനെ പിടിച്ച് വലിക്കുകയാണെ അപ്പോൾ ആദ്യം എല്ലാം ശരീരമൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ മുങ്ങി ആ തല മാത്രം പുറത്തേക്കായി അത് അതായത് ആ അജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് അത് അത് വലിച്ചുകൊണ്ട് മുതലേ വലിച്ചുകൊണ്ടിരിക്കുകയാണെ അതിങ്ങനെ സംസാരത്തിൽ മുഴുകി എല്ലാവരും പിടിവിട്ട് പോകുമ്പോൾ ആ ഈശ്വര അപ്പം ആ മുൻജന്മ സുഹൃതം കൊണ്ട് ആ ഗജേന്ദ്രനെ ഭഗവാനോ ഓർമ്മ വന്നപ്പോൾ അവസാനം വ്യത്യന്തരമില്ലാതെ ഭഗവാനെ ആശ്രയിച്ചും കൊണ്ട് സ്വദിക്കുന്നതാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇതൊക്കെ നമ്മളും ഇതുമാതിരി തന്നെയാണ് ആ നല്ല കാലത്ത് നമ്മൾ സംസാരത്തിൽ കടന്നിട്ട് ഇങ്ങനെ മുതലയുടെ പിടിയിലിങ്ങനെ നമ്മൾ കടന്ന് കടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് അവസാനം അന്ത്യ അന്ത്യശ്വാസം വലിക്കുമ്പോഴാവും നമുക്ക് എന്താ ഓർമ്മ വരിക ആ ഭഗവാനെ ഓർമ്മ വരിക അപ്പോൾ ഓർമ്മ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നാലും ആ ഉള്ള സമയം അന്ത്യകാലത്ത് ഉള്ള സമയം ആ ഭഗവാനെ ഇന്നലെ പറഞ്ഞ മാതിരി ശരണാഗതിയോടുകൂടിയിട്ട് ഭഗവാനെ അങ്ങോട്ട് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് കാണിക്കാനാണ് ഈ അജാമിട മോക്ഷം ഗജേന്ദ്ര മോക്ഷ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുവച്ച് നമ്മളെല്ലാം അവസാന കാലത്തേക്ക് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു ഒരു എൺപത് വയസ്സിൽ നമുക്ക് ഭഗവാനെ അങ്ങോട്ട് ശരണാഗതിയാണ് പ്രാപിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് നമ്മളുടെ കയ്യിലില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലും ഭഗവാനാണ് മൃത്യു നമ്മളുടെ കൂടെ നമ്മുടെ നിഴലായിട്ട് തന്നെ പിന്നാലെ നമ്മളുടെ കൂടിയിട്ടുണ്ട് ഏത് സമയത്തും നമ്മളെ പിടിച്ചു കെട്ടാനുള്ള ആ ഒരു മൃത്യുവും നമ്മളുടെ പിന്നാലെ നിഴലായിട്ടുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം വിചാരിക്കും എല്ലാം ഈ പ്രാരബങ്ങളൊക്കെ അനുഭവിച്ച് ഓരോരോ പ്രാരബധങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മൾ ആ സുഖ നമ്മളുടെ നമ്മളുടേതിൽ കൂട്ടിക്കൊണ്ടു വരികയാണ് ചെയ്യുന്നത് പ്രാരബങ്ങൾ പിന്നെയും കൂട്ടിക്കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വളരെ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ ഭഗവാൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആ വിവേകിയായിട്ടുള്ള ജീവന് ഭഗവാൻ ലിക്ക് സാധിക്കും എന്നാണ് പറയണത് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ എന്നെമാതിരിയുള്ള ആൾക്കാർക്കൊക്കെ എന്താ ചെയ്യാന്ന് അറിയില്ല ജീവിക്കുക എന്താ ചെയ്യുക അറിയില്ല ആ അറിവില്ലാത്ത മറ്റേ ഇപ്പോൾ ഈ ദേവന്മാർക്കും ഋഷിമാർക്കും പോലും മനസ്സിലാകാത്ത ഭഗവാനെ ഞാൻ എങ്ങനെയാണ് അങ്ങനെ വാഴ്ത്തേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് പിന്നെന്താ പറയണത് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയണത് ദിദൃക്ഷവോ പദം സുമംഗളം വിമുക്തസംഗാ സാധവ ചരന്തി അലോകവ്രതമവ്രണംവനെ ഭൂതാത്മഭൂത സുഹൃദ സമേഗതി പിന്നെന്താ അഗചേന്ദ്രം പറയണത് ഭക്തിയോട് കൂടിയിട്ട് പറയാണ് ആ മുനിമാരൊക്കെ ഉണ്ടല്ലോ വിമുക്തസംഗ എന്ന് പറയുന്നത് വിമുക്തസംഗനെന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് വിമുക്തസംഘ മുനയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവ്വസംഘ പരിത്യാഗികളായിട്ടുള്ള മുനിമാർ ആ സദാചാരൃഷ്ടരായിട്ട് എന്താ എന്താണ് ചെയ്യണത് സകല ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ കണ്ടുകൊണ്ട് സ്നേഹി കണ്ട് സ്നേഹിച്ചുകൊണ്ട് അതാണ് ദിദൃക്ഷവോയസ് പദം സുമംഗളം വിമുക്ത യസ് സാധവ ഈ പ്രപഞ്ചത്തിലെ സകല ജീവന്മാരെയും ഭഗവാനാണ് എന്ന് കണ്ടുകൊണ്ട് ആത്മസ്വരൂപേണ കണ്ട് സ്നേഹിച്ചുകൊണ്ട് ചരന്തി അലോക വ്രതമവ്രണംവനെ ആ വനത്തിൽ പോയിട്ട് ആ കാട്ടിൽ പോയിട്ട് അഖണ്ഡ ആചരിക്കുന്ന ബ്രഹ്മചര്യവ്രതം ആചരിക്കുന്നത് എന്തിനാണ് ആ ഭൂതാത്മഭൂത ആ ആ ഭഗവാന്റെ മംഗളസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അവരെ അവിടെ വനത്തിലൊക്കെ പോയിട്ട് ബ്രഹ്മചാരികളൊക്കെ പോയിട്ട് ചെറുപ്പകാലത്തിൽ ആ ഭഗവാനെ ആ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് ആ ഭഗവാനാണ് എനിക്ക് ഇനി ഗതിയുള്ളൂ വേറെ ഒരു ഗതിയുമില്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് എനിക്ക് വേറെ ഭൂതാത് ഭൂതാത്മഭൂത സുഹൃത സമയഗതി എൻ്റെ ഗതി ഇനി അത് മാത്രമേ ഉള്ളൂ ആ ഭഗവാൻ മാത്രേ എനിക്ക് തുണയുള്ളൂ വേറെ ആരും തുണയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഗജേന്ദ്രൻ പൂജിക്കണത് ഭഗ ഭഗവാനെ വിളിച്ച് ശ്രുതിക്കണത് അടുത്ത ഒമ്പതാമത്തെ ശ്ലോകത്തില എട്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് നവിദ്യ ച ജന്മകർമ്മ വ നാമരൂപേ ഗുണദോഷ ലോകാഭി അയസംഭവായ യമ സ്വമാ താൻ അനു താൻ അനു അനുകാലമൃച്ഛതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാന് ജന്മമില്ല കർമ്മമില്ല ന വിദ്യ ച ജന്മ കർമ്മവ ജന്മങ്ങളും കർമ്മങ്ങളും ഒന്നും ആ ഭഗവാനില്ല നാമരൂപങ്ങളോ ഗുണദോഷങ്ങളോ ഒന്നുമില്ല നാമ ന നാമരൂപേ ന ഗുണദോഷേവ നാമരൂപങ്ങളോ ഗുണങ്ങളോ ഒന്നും ഗുണദോഷങ്ങളോ ഒന്നുമില്ല എന്ന അങ്ങനെയൊക്കെയാണെങ്കിലും തഥാപി ലോകാഭി അയസംഭവമായ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി സ്വമായയ അവിടുന്ന് തൻ്റെ മായയെ മായയിലൂടെ താനി അനുകൂല അനുകാലമൃച്ചതി ആ നാമ ആ മായയിലൂടെ നാമരൂപങ്ങളെയൊക്കെ സ്വീക ലീലകളെയൊക്കെ സ്വീകരിക്കണു എന്നാണ് പറയുന്നത് അർത്ഥം വളരെ കൃത്യമാണ് അതിൻ്റെ മുകളിൽ ഭഗവാന് ജന്മല്ല കർമ്മല്ല പിന്നെന്താ നാമല്ല ഗുണമില്ല ദോഷമില്ല ഒന്നുമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് മായാസ്വരൂപിണിയെ സ്വീകരിച്ച് മായയിലൂടെ നാമരൂപങ്ങളും ബലീലാവിലാസങ്ങളൊക്കെ കാട്ടിക്കൊണ്ട് ആ ഭഗവാൻ ഇതെല്ലാം അവതാരം എടുക്കണു സ്വീകരിക്കണു എല്ലാം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിലെ ആൾക്കാർക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആ പർമ്മതിൻ്റെ അർത്ഥം പിന്നെന്താ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയാണ് തസ്മൈ നമ പരേശായ ബ്രഹ്മണ അനന്തശക്തയെ അരൂപായ ഗുരുരൂപായ നമ ആശ്ചര്യകർമ്മണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മാതി ബ്രഹ്മാതിദേവശ്രേഷ്ഠന്മാർക്ക് അവരുടെ നിയന് അവരുടെ പോലും നിയന്താവാണ് ഈ ലോകത്തിലെ ബ്രഹ്മാതിദേവന്മാരായ എല്ലാവർക്കും ഭഗവാൻ തന്നെ കൺട്രോൾ ചെയ്യണം നിയന്താവാണ് പിന്നെന്താണ് അനന്തശക്തിയെ അനന്തശക്തിയോട് കൂടിയവനാണ് പിന്നെന്താണ് അരൂപായ സ്വരൂപമില്ലാത്തവനാണ് ഒരു രൂപായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംഖ്യം സ്വരൂപത്തോട് കൂടിയവനാണ് പിന്നെന്താണ് ആശ്ചര്യകർമ്മി ആശ്ചര്യകരമായ ലീലകളോട് കൂടിയവനുമാണ് ആര് ആ ഭഗവാന് അതാണ് നമ ആശ്ചര്യകർമ്മി ഇങ്ങനെ ആശ്ചര്യങ്ങൾ കാണിക്കുന്ന ലീലകളോട് കൂടിയവനായ ആ ഭഗവാന് നമസ്കാരം അതാണ് തസ്മൈതമ പരേശായ ബ്രഹ്മണേനന്ദശക്തയെ അരൂപായൊരു അരൂപായ ഒരു രൂപായ നമ ആശ്ചര്യകർമ്മി പിന്നെന്താ ഒമ്പതാമത്തെ ശ്ലോകത്തില് പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമവി എന്താണ് ആത്മപ്രദീപായ സ്വയം പ്രകാശസ്വരൂപിയായും സാക്ഷിണേ എല്ലാറ്റെയും സാക്ഷിഭാവത്തിൽ അറിയുന്ന പരമാത്മനെ പരമാത്മാവ് പരമാത്മാവും നമോ ഗിരാം വിദൂരായ മനസ്ചേതാ ചേതസാമബി വാക്കുകൊണ്ടോ പറയാനോ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത വിചാരിക്കാനോ സാധിക്കാത്ത വിധത്തില് ആ വാക്കിനും മനസ്സിനും അതീതനായിട്ടുള്ള ആ ഭഗവാന് നമോ നമസ്കാരം അതാണ് നമോ ഗിരാം വിദൂരായ മനസേതസാമബി എന്ന് പറഞ്ഞത് അതായത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആ ഒന്ന് വിചാരിക്കാൻ പോലും സാധിക്കാത്ത ആ ഭഗവാനാണ് പരബ്രഹ്മം പര പരമാത്മാവ് ആ ഭഗവാന് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ആ പത്താമത്തെ ശ്ലോകത്തിൽ പിന്നെന്താ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മിയേണ വിഭസ്ചിത നമ നിർവാണ സുഖ എന്താ പറയണത് സകല കർമ്മവാസനകളും നശിച്ച് സത്വേന സത്വഗുണം വളർന്ന മനസ്സുകൊണ്ട് അതാണ് സത്വേനെ പ്രതിലഭ്യായ സത്വ സത്വഗുണം വളർന്ന മനസ്സുകൊണ്ട് നൈഷ്കർമ്മിയേണ വിഭശിത എല്ലാ കർമ്മങ്ങൾ എല്ലാ കർമ്മങ്ങളും ആ വാസനകളൊക്കെ നശിച്ച് സത്വഗുണം വളർത്തി ആ മനസ്സുകൊണ്ട് വിവേകികൾക്ക് പ്രാപിക്കാൻ കഴിയുന്നവനാണ് ഭഗവാൻ അതാണ് നമ കൈവല്യനാഥായ ആ ഭഗവാനെ അതായത് മോക്ഷത്തിൻ്റെ നാഥൻ കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷത്തിൻ്റെ നാഥൻ കൈവല്യനാഥായ മോ ആ മോക്ഷസ്വരൂപനും മോക്ഷത്തിൻ്റെ നാഥനും പിന്നെന്താണ് നിർവണസുഖ സംവിധെ ആ സുഖസ്വരൂപനും ജ്ഞാനസ്വരൂപനുമായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം അതാണ് നമ കൈവല്യനാഥായ നിർവ്വാണസുഖ സംവിധെ എല്ലാ എല്ലാറ്റിനും ഉപരിയായിട്ടിരിക്കുന്ന എല്ലാറ്റും സാക്ഷി ആ സാക്ഷിഭൂ ഭാവത്തിലിരിക്കുന്ന ആ മോക്ഷസ്വരൂപനായിട്ടുള്ള സുഖസ്വരൂപനായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ആ ഗേന്ദ്രൻ പറയണത് അടുത്ത ശ്ലോകത്തിലെന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ തമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണി നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാന ജ്ഞാനഘനായ ച ആ സത്വഗുണത്തിൽ ശാന്തനായിട്ടും അതാണ് നമശാന്തായ പിന്നെന്താണ് രജോ ഗുണത്തിലെ ഘോരനായിട്ടും അതാണ് ഗുണധർമ്മിണേ ഗുണധർമ്മിണേ പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളിലെ ഭഗവാന്റെ ആ രൂപമാണ് സത്വഗുണത്തിലെന്താണ് ഭഗവാൻ നമ ശാന്തായ അങ്ങനെയുള്ള ഭഗവാനാണ് സത്വഗുണത്തിൽ ശാന്തനായിട്ടും രജോ ഗുണത്തിൽ ഘോരനായിട്ടും തമോഗുണത്തില് തമോ ഗുണത്തിലൂടെ മൂഢനായും തോന്നപ്പെടുന്നുണ്ട് തോന്നപ്പെടുന്നവനും എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഈ ത്രിഗുണങ്ങളുടെ സാമീപ്യം കൊണ്ട് തോന്നപ്പെടുന്നവനും ഒരുവിധത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തവനും അതാണ് നിർവിശേഷായ ഒരു വിധത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തവനും പിന്നെന്താണ് സാമ്യായ എല്ലാറ്റിലും സമഭാവനയോടുകൂടിയവനും നമോജ്ഞാനഘനായ ച ആ ജ്ഞാ ആ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം അപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും ത്രിഗുണങ്ങൾ നമ്മൾക്കെല്ലാം തോന്നുന്നു എല്ലാം തോന്നല് മാത്രമാണ് മായ കൊണ്ടുള്ള തോന്നല് മാത്രമാണ് എന്താണ് തോന്നണത് സത്വഗുണത്തില് ശാന്തനായിട്ടും രജോ ഗുണത്തിൽ ഘോരനായിട്ടും തമോ ഗുണത്തില് മൂഢനായിട്ട് തോന്നപ്പെടുന്നു എന്നുണ്ടെങ്കിലും ഒരു വിധത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്തവനും എല്ലാവരിലും സ്വഭാവനോട് കൂടുന്ന ആ ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്നാണ് പറയണത് പിന്നെന്താ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിനെ പുരുഷായ ആത്മമൂലമായ മൂലപ്രകൃതയേ നമ എന്താ പറയണത് ആ ശരീരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞനായ ഭഗവാന് നമസ്കാരം അതാണ് ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം എല്ലാ ശരീരത്തിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വാസുദേവനായിട്ടുള്ള ഭഗവാന് നമസ്കാരം നമസ്തുഭ്യം പിന്നെന്താണ് പറയണത് സർവ അധ്യക്ഷായ സാക്ഷിനെ എന്ന് പറയണെങ്കിൽ എല്ലാ ജീവന്മാരുടെ അധ്യക്ഷനായിരിക്കുന്ന നിയന്താവായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം പിന്നെന്താണ് സർവ്വ അധ്യക്ഷായന അധ്യക്ഷനായിരിക്കുന്ന ഭഗവാന് പിന്നെ സാക്ഷിനെ എല്ലാറ്റിലും സർവ്വസാക്ഷിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം പിന്നെന്താണ് പുരുഷായ ആത്മമൂലായ എന്താ അർത്ഥം എല്ലാ ശരീരങ്ങളിലും വിളങ്ങുന്നവനും അതാണ് പുരുഷായ എല്ലാ ശരീരങ്ങളിലും വിളങ്ങുന്നവനും തനിക്ക് താൻ തന്നെ കാരണഭൂതനും മൂലപ്രകൃതിയെ നമ അതാണ് പുരുഷായ ആത്മമൂലമായ എല്ലാറ്റിലും താൻ തന്നെ വിളങ്ക തനിക്ക് താൻ തന്നെ കാരണഭൂതനും മൂലപ്രകൃതിയെ പ്രേരിപ്പിക്കുന്നവനുമായ ആ ഭഗവാന് നമസ്കാരം അതാണ് ഈ സ്തുതികളൊക്കെ ചെല്ലുമ്പോൾ നമ്മളുണ്ടല്ലോ ആ ഭഗവാന്റെ സ്വരൂപം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മളിതൊക്കെ കേൾക്കാൻ ആ ഭഗവാൻ എങ്ങനെയാണ് എല്ലാറ്റിലും ശരീരം എല്ലാ ശരീരത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞനായിട്ടുള്ള ഭഗവാൻ നമസ്കാരം ജീവന്മാരുടെയും നിയന്താവായിട്ടുള്ള ഭഗവാന നമസ്കാരം സർവസാക്ഷിയായ ഭഗവാന നമസ്കാരം എല്ലാ ശരീരങ്ങളിലും വിളങ്ങുന്നവനും തനിക്ക് താൻ തന്നെ കാരണഭൂതനുമായിട്ടുള്ള ഭഗവാൻ നമസ്കാരം ആ മൂലപ്രകൃതിയെ പ്രേരിപ്പിക്കുന്ന ആ ഭഗവാന് നമസ്കാരം എന്നുള്ളതാണ് ആ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയണത് അടുത്തത് പറയണത് ആ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ അതാണ് സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യഹേതവേ അസഥാ ഛായയോക്തായ സഥാ ഭാസായ തേനമ ആ പതിനാലാമത്തെ ശ്ലോകത്തെന്താ പറയണത് കാതിലൂടെ ശബ്ദം തൊക്കിലൂടെ സ്പർശം കണ്ണിലൂടെ രൂപം നാവിലൂടെ രസം മൂക്കിലൂടെ ഗന്ധം എന്നീ വിഷയങ്ങളൊക്കെ അറിയുന്നവനാണ് ആ ഭഗവാൻ അതാണ് സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഗുണങ്ങളും അറിയുന്നവനെ അറിയുന്നവനെ ഭഗവാനെ അതാണ് സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ പിന്നെന്താണ് സർവപ്രത്യഹേതവേ ആ ഇന്ദ്രിയങ്ങൾക്ക് ശബ്ദ ഇന്ദ്രിയങ്ങൾക്ക് ശബ്ദാദി വിഷയങ്ങളെ അറിയാനുള്ള കഴിവ് പിന്നെന്താണ് അസദാ അസദാഛായയോക്തായ സഥാ ഭാസായങ്ങളും ശബ്ദാദി വിഷയങ്ങളെ അറിയാനുള്ള കഴിവും അഹങ്കാരത്തിന് ഞാനെന്ന് അഭിമാനിക്കാനുള്ള കഴിവ് കിട്ടുന്നതും ഒക്കെ ആത്മാവിൽ നിന്നാണ് അഹങ്കാരത്തിൽ ഞാനെന്ന അഭിമാനം ഉണ്ടാവുന്നതും ആ ആ ആത്മാവിൽ നിന്നാണ് ആ ഭഗവാനിൽ നിന്നാണ് ഇപ്രകാരം എല്ലാം അറിഞ്ഞുകൊണ്ട് അനുമാനം കൊണ്ട് ഊഹിച്ചറിയാൻ കഴിയുന്നവനാണ് ആ ഭഗവാൻ അനുമാനം കൊണ്ട് ഊഹിച്ചറിയാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ സത്യമല്ലാത്ത ശരീരങ്ങളിൽ ആ സത്യരൂപേൺ സത്യസ്വരൂപനെ പ്രകാശിക്കുന്നവനുമായ അതാണ് സദാഭാസായതേ നമ എല്ലാ ശരീരങ്ങളിലും സത്യസ്വരൂപേണ സ്വയം പ്രകാശിച്ചിരിക്കുന്ന ആ ആൽപ്പൈതന്യമായിട്ടുള്ള ആ ചിത്രത്തിലോ ചിത്തി ചിത്തസ്വരൂപിയായിരിക്കുന്ന ആ സദാശിവനായിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്നാണ് പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയണത് പിന്നെന്താ പറയണത് പതിനഞ്ചാം ശ്ലോകത്തിലെ നമോ നമസ്തേഖില കാരണായ നിഷ്കാരണായ അത്ഭുതകാരനായ കാരണായ ആംനായ മഹാർണവായ നമോ നമ അപവർഗായ പരായണായ ഇവിടെ എന്താ പറയണത് ആ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം കാരണഭൂതനായിട്ടും അതാണ് നമോ നമസ്തേ അഖിലകാരണായ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും കാരണഭൂതനായിട്ടും സ്വയം കാരണമില്ലാത്തവനായിട്ടും പ്രപഞ്ചകാരണം വിളങ്ങുമ്പോഴും അതാണ് നിഷ്കാരണായ അത്ഭുതകാരണായ എന്ന് പറഞ്ഞത് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ഭഗവാനായിട്ടും സ്വയം കാരണ കാരണമില്ലാത്തവനായിട്ടും തൻ്റെ വാസ്തവ രൂപത്തിലൊരു മാറ്റവും ഇല്ലാത്തതിനാൽ പിന്നെന്താ പറയണത് ആ അത്ഭുതകാരണായ സ്വരൂപേണ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നതും ആയ പിന്നെന്താ പറയണത് സർവാഗമ ആംനായ മഹാർണവായ ഈ പ്രപഞ്ചത്തിലെ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യ സ്വരൂപനായിട്ടും മോക്ഷസ്വരൂപനായിട്ടും അതാണ് അപവർഗായ മോക്ഷസ്വരൂപനായിട്ടും പിന്നെന്താണ് പരായണായ എല്ലാവർക്കും ആശ്രയിഭൂതനായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്താ അവിടെ അപവർഗം എന്ന് പറയാൻ കാരണം ഭഗവാനെ അപവർഗായ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരാണ് ഗജേന്ദ്രനാണ് ഇത് നമ്മൾ ഒരിക്കലും പറയണ്ടായി അപവർഗം എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഭഗവാന് പേര് വരാണെങ്കിൽ ജയേന്ദ്രന്റെ സ്തുതിയിൽ ഭഗവാൻ ഭഗവാനെ വിളിച്ചതാണ് അപവർഗം എന്ന് പറയുന്നത് എന്തായി അപവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫ പംഭമ്മ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ആ വാക്കുകളിൽ അതാണ് പവർഗം അതാണ് പവർഗം അപ്പോൾ ആ പവർഗത്തിൽ അഞ്ചെണ്ണമുണ്ട് എന്തൊക്കെയാണ് ഫാ എന്ന് പണി പാപം എന്ന് പറഞ്ഞ ഫലം ബാന്ന് പറഞ്ഞ ബന്ധനം ഭയം മാന്ന് പറഞ്ഞ മരണം പപ്പാ ബംഭമ്മ നമ്മൾ കക്കാ ഗംഗങ്ങ ചച്ചാചഞ്ചങ്ങ ടട്ടാ ടണ്ടെണ്ണ തത്താതെ എന്തെന്ന പപ്പ ബമ്പമ്മ അതിലാ പപ്പാ പമ്പമ്മയാണ് പവർഗങ്ങൾ അപ്പോൾ ആ പവർഗങ്ങളില്ലാത്തവൻ അപവർഗം എന്ന് പറഞ്ഞാൽ ആ പവർഗങ്ങളില്ലാത്തവൻ അതാണ് ഭഗവാന് പാപമില്ല ഫലമില്ല ബന്ധനമില്ല ഭയമില്ല മരണമില്ലാത്തവനാണ് ഭഗവാൻ അതാണ് പവ അപവർഗസ്വരൂപൻ നമ്മളൊക്കെ എന്താണ് പവർഗങ്ങളുള്ള ആൾക്കാരാണ് ഭഗവാൻ അപവർഗനാണ് നമ്മളൊക്കെ പവർഗങ്ങൾ ഉള്ളതാണ് എന്താ ഈ പവർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക പാപം കിട്ടും ആ പവർഗത്തിലെ പാ കിട്ടും നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പാപങ്ങൾ കിട്ടും അല്ലെങ്കിൽ പുണ്യങ്ങൾ കിട്ടും രണ്ടും പാ ആണ് ഒന്നുകിൽ പാപം അല്ലെങ്കിൽ പുണ്യം അപ്പോൾ ആ പാ കിട്ടും അതാണ് പവർഗത്തിലെ പാ ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യമാണോ പാപമാണോ എന്ത് കിട്ട എന്ത് കിട്ടുകയാണെങ്കിൽ ഫലം കിട്ടും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ഫലം കിട്ടുമല്ലോ ആ ഫലം കിട്ടാനല്ലേ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മിറ്റത്ത് മുറ്റത്ത് ഒരു ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രതീക്ഷിക്കും മാങ്ങയാണോ ചക്കയാണോ പ്രതീക്ഷിക്കും ഫലം ഫലം കിട്ടും അതിൻ്റെ അപ്പോൾ ഓരോരോ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന ഭാവേന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും അപ്പോൾ പാപം അതായത് കർമ്മം ചെയ്താൽ പാപോ പുണ്യോ കിട്ടും അവ അതുമാതിരി കർമ്മം ചെയ്ത് പാപോ ഫലം കിട്ടിയിട്ട് അത് പുണ്യം കിട്ടുന്ന ആ ഫലത്തിനെയാണ് ഞാൻ ചെയ്യുന്നു എന്ന വികാ വിചാരത്തോടെ ചെയ്താൽ ഫലം കിട്ടും അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഫലം ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക നമ്മൾ സുഖം ദുഃഖം നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് സംസാരത്തിൽ ബന്ധിക്കും ബന്ധനമുണ്ടാവും സംസാരത്തിന് ബന്ധിക്കും അല്ലേ അങ്ങനെയാണ് ബാലബന്ധനാണ് നമുക്ക് കിട്ടുന്നത് അതാണ് പവർഗം അപവർഗം എന്ന് പറയുന്നത് അപവർഗങ്ങളാണ് നമ്മൾ പറയുന്നത് സംസാരത്തിന് ബന്ധിച്ചാൽ എന്താവുക നമുക്കുണ്ടാവുക നമുക്ക് ഭയം ഉണ്ടാവും അല്ലേ ഭയം നമുക്കുണ്ടാവില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്ങൾ ഭയം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പം നമുക്കെന്നെ എന്തെങ്കിലും ഒരു ചെടി ചെടി വെച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള പേടി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും അത് അതെന്തെങ്കിലും നശി നശിച്ച് കളയോ അല്ലെങ്കിൽ മയിൽ കൊത്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള നമുക്ക് ചിന്തകളൊക്കെ നമുക്കുണ്ടാവും ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഭയം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും പിന്നെന്താ നമുക്ക് ഉണ്ടാവുക ആ മാ എന്ന് പറഞ്ഞിട്ടുള്ള ആ വർഗത്തിന് എന്താ ഉണ്ടാവുക മരണം അതും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഭഗവാൻ ഈവക്ക കാര്യങ്ങളൊന്നുമില്ല പാപമില്ല ഫലവും ഇല്ല ബന്ധനവും ഇല്ല എന്ന് നമുക്കൊക്കെ എന്താ പവർഗങ്ങളുണ്ട് ഈ പവർഗങ്ങളെല്ലാം നമ്മളുടെ കൂടെ ഉള്ളതാണ് പാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുണ്യം പാപം മറ്റത് എന്ന് പറഞ്ഞ ഫലം എന്ന് പറഞ്ഞാൽ ബന്ധനം എന്ന് ഭഞ്ഞാൽ ഭയം മാ എന്ന് പറഞ്ഞാൽ മരണം ഇതാണ് പവർഗങ്ങൾ അഞ്ച് പവർഗങ്ങൾ നമ്മൾ വർഗ്ഗങ്ങളില്ലേ ആ കക്കാ ഗങ്ങ എന്നൊക്കെ പറഞ്ഞാൽ വർഗ്ഗങ്ങളിലെ ആ അഞ്ചെണ്ണാണ് പവർഗങ്ങൾ ആ പവർഗങ്ങളില്ലാത്ത ആ മോക്ഷസ്വരൂപനായിട്ടുള്ള അപവർഗനായിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെന്താ പതിനാറാമത് ശ്ലോകത്തിൽ എന്താ പറയണത് ഗുണാരണിഛന്ന ചിതൂഷ്മായ തക്ഷോഭ വിസ്ഫൂർജിത മനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമ സ്വയം പ്രകാശായ നമസ്കരോമി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് ഗുണാരണിച്ഛന്ന ചുഷായ ഗുണങ്ങള് ഏതൊക്കെ മൂന്ന് ഗുണങ്ങള് സത്വം രജസ് തമസ് പറഞ്ഞ മൂന്ന് ഗുണങ്ങള് ആ ഗുണങ്ങളാല് എന്താ പറയണത് രണി കൊണ്ട് അഗ്നിയെ എന്ന പോലെ മറിയപ്പെട്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ എന്നാ പറഞ്ഞത് അതാണ് പറഞ്ഞത് ഗുണ അരണി ചന്ന ചിതൂഷ്മപായ എന്ന് പറഞ്ഞത് ആ ഗുണങ്ങളാകുന്ന അരണിയിൽ മറിയപ്പെട്ടിരിക്കുന്ന ചിത്ത ചിത്താകുന്ന അഗ്നിയോടു കൂടിയവൻ എന്നാണ് ഭഗവാന് പറഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനസ്വരൂപൻ പിന്നെന്താ പറഞ്ഞത് തൽക്ഷോഭവിസ്ഫൂർജിത മാനസായ ആ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് വികാരം പ്രാപിക്കുന്ന മനസ്സോടുകൂടിയവൻ വിസ്ഫൂർജിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൽക്ഷോഭ വിസ്ഫൂർജിതമാനസായ ആ ത്രിഗുണങ്ങളുടെ ക്ഷോഭത്താൽ വിശേഷണ വിശേഷ വിശേഷിച്ച ആ ആ പ്രകാശിച്ച മാനസത്തോടു കൂടിയവൻ അതുമാതിരി എന്താ പറഞ്ഞത് നൈഷ്കർമ്മ്യഭാവേന സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ആ വേദ വേദത്തിലെ വിധി നിഷേധങ്ങൾക്ക് പോലും അതീതമായി ജീവിക്കുന്ന ആ ജ്ഞാനികൾക്കുള്ളിൽ സ്വയം പ്രകാശായ നമസ്കരോമി അതാണ് വിവർജിതാഗമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും എല്ലാ എല്ലാറ്റിലും എല്ലാ അതീതരായിട്ട് ജീവിക്കുന്ന ജ്ഞാനികളിൽ സ്വയം പ്രകാശിക്കുന്ന ആ ഭഗവാൻ നമസ്കാരം അതാണ് സ്വയം പ്രകാശായ നമസ്കരോമി അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു അപ്പോ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞ പതിനേഴാം ശ്ലോകത്തിൽ മാതൃക് മാതൃപ്രഭന്ന പശുപാശ വിമോക്ഷണായ അമ്യുക്തായ ഭൂരികരുണ കരുണായ നമോലയായ സ്വാംശേന സർവതനു തനുഭിൻ മനസി പ്രതീത പ്രദ്യഗൃശി ഭഗവതി പ്രഹൃതീ നമസ്തി എന്താ ഈ തനുബൃദ് മനസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അജ്ഞാനബന്ധത്തെ നർത്ഥം തനുബൃദ് മനസി ഈ ശരണം പ്രാപിക്കുന്ന നിമിഷത്തിൽ ആ എന്നെപ്പോലെ നിസ്സാര ജീവി ജീവികയെപ്പോലും അജ്ഞാനബന്ധത്തെ മുറിച്ച് കളയുന്നവനാണ് അങ്ങ് എന്നാണ് പറയണത് അതാണ് മാതൃക് പ്രപന്ന പശുപാശ വിമോക്ഷണായ എന്നെ പോലെയുള്ളവരും പ്രപന്നന്മാരുമായിട്ടുള്ള പോലെയുള്ളവരുടെ പാശത്തിൻ്റെ മോചനം വരുത്തുന്നവൻ എന്നാണ് പറയണത് പശുപാശ വിമോക്ഷണായ പിന്നെ ഭൂരികരുണായ അധികം കരുണയോടുകൂടിയവനും അലയായ നമോ നമ അലയായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലസ്യമില്ലാത്തവൻ സ്വാംശേന സ്വന്തം അംശത്താൽ സർവതനുഭ്രൻ മനസി ആ സകല തനു വൃത്തുക്കളുടെയും മനസ്സില് അതാ പറയുന്നത് അജ്ഞാനം അജ്ഞാനബന്ധത്തെ മുറിച്ച് കളയുന്നവനായിട്ടുള്ള ആ പ്രതീത പ്രത്യക് ദൃശ്യയെ പ്രകാശിക്കുന്ന പ്രത്യക്സ്വരൂപനും ഭഗവ ഐശ്വര്യപൂർണനും ഭഗവതി പറഞ്ഞ ഐശ്വര്യ പരിപൂർണനും ബൃഹതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപരിചിന്തനുമായ അങ്ങക്ക് നമസ്കാരം നമസ്കാരം നമസ്തേ എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ശരണം പ്രാപിക്കുന്ന നിമിഷത്തിൽ തന്നെ എന്നെ പോലെയുള്ള നിസ്സാര ജീവികളെ പോലും അജ്ഞാനബന്ധത്തെ മുറിച്ചു കളയുന്നവനും സ്വയം മുക്തനും അപാരമായ കാരുണ്യത്തോടു കൂടിയവനും ഭക്തി പരിപാലനത്താൽ ഒരിക്കലും ആലസ്യമില്ലാത്തവനും ഭക്തന്മാരെ പരിപാലിക്കാൻ ഒരിക്കലും ആലസ്യം കാണിക്കാത്തവനും തന്റെ അംശം കൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിലെ ജീവസ്വരൂപണ വിളങ്ങുന്നവനും ഉള്ളിൽ അന്തര്യാമി സ്വരൂപേണ പ്രകാശിക്കുന്നവനും പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങക്ക് നമസ്കാരം എന്നാണ് ആ ഗജേന്ദ്രൻ സ്തുതിക്കുന്നത് പിന്നെന്താ പതിനെട്ടാം ശ്ലോകത്തിലെ ആത്മാത്മജാപ്ത ഗൃഹവിത്തജനേഷു ശക്തി ദുഷ്പ്രാപണായ ഗുണസംഗ വിവർജിതായ മുക്താത്മഭിസ്വഹൃദയെ പരിഭാവിതായ ജ്ഞാനാത്മനി ഭഗവതി നമ ഈശ്വരായ ആ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് ശരീരം പുത്രന്മാര് ആത്മജ അതാണ് ഗൃഹവിത്തജനേഷു എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ശരീരം പുത്രന്മാര് സ്നേഹിതന്മാര് ഗൃഹം ധനം അതാണ് ആത്മാത്മജാപ്ത ഗൃഹവിത്തജനേഷു വിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനം ഈ പറഞ്ഞ ഭൗതിക വസ്തുക്കളില് ആസക്തിയുള്ളവർക്ക് അതാണ് സക്തേർ ഈ വക കാര്യങ്ങളില് ശരീരം ഭാര്യ സ്നേഹിതന്മാര് ഗൃഹം മക്കള് ധനം എന്നിവ ഇവ ഇവയിൽ മുഴുകിക്കിടക്കുന്ന എന്നീ വസ്തുക്കളിൽ മുഴുകി കിടക്കുന്ന ആസക്തിയുള്ളവർക്ക് അവർക്കെന്താണ് അവർക്ക് പ്രാപിക്കാൻ പറ്റാത്തവനാണ് ആ ഭഗവാൻ ദുഷ്പ്രാപണായ ഗുണസംഘവിവർജിതായ അതാണ് ഈ പറഞ്ഞ ആൾക്കാർ ദുഷ്പ്രാപണായ അവർ അവർക്കൊന്നും ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും പ്രാപിക്കാൻ കഴിയാത്തവനാണ് പിന്നെന്താണ് ഗുണസംഘ വിവർജിതായ സത്വം സത്വമ്രജസ് തമസ് പറഞ്ഞ മൂന്ന് ഗുണങ്ങളോട് ചേർച്ചയില്ലാത്തവനാണ് ഭഗവാൻ പിന്നെന്താണ് മുക്താത്മഭി സുഹൃദയെ പരിഭാവിതായ ശരീരം മുതലായ മുതലായവയിൽ നിന്ന് ഈ പറഞ്ഞ ഗൃഹം ധനം സ്നേഹിതന്മാരിൽ നിന്ന് അഭിമാനം ഉപേക്ഷിച്ചവർക്ക് സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കാൻ അർഹനാണ് അർഹനും അവർക്ക് മാത്രയാണ് ഭഗവാനെ ധ്യാനിക്കാനുള്ള അർഹതയുള്ളു പിന്നെന്താണ് ജ്ഞാനാത്മനെ അതാണ് മുക്താത്മബിസുഹൃദയെ പരിഭാവിതായ ആ ജ്ഞാനാത്മനെ ഭഗവത നമ ഈശ്വരായ അങ്ങനെ ഉള്ള ജ്ഞാനസ്വരൂപനും സർവേശ്വരനുമായിട്ടുള്ള ആ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ആ പറഞ്ഞത് പിന്നെന്താ പത്തൊമ്പതാം ശ്ലോകത്തിലെ എം ധർമ്മ കാമാർ വിമുക്തി കാ ഭജന്തയിഷ്ടാം ഗതിമാവന്തീ കിം ത്വാശിഷോ രാത്യദേഹമവ്യം കരോതു മേ അപ അത അധഭൃതയോ വിമോക്ഷണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് പുരുഷാർത്ഥങ്ങൾ അതാണ് ധർമ്മ കാമ അർത്ഥ വിമുക്തി ആ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ ഏതിനെ ആഗ്രഹിച്ച് ഭഗവാനെ ഭജിക്കുന്നുവോ ആ പുരുഷാർത്ഥം അവന് നിഷ്പ്രയാസം സാധിക്കുന്നു ഭജന്ത ഇഷ്ടാം ഗതി ആപ്നുവന്തി അവന് ഗതി കിട്ടുന്നു ആ ഭഗവാനെ ആ പരമപുരുഷാർത്ഥങ്ങളിലൂടെ ആ ഭഗവാനെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ധർമ്മം അർത്ഥം കാമം മോക്ഷം പറഞ്ഞിട്ടുള്ള നാല് പുരുഷാർത്ഥങ്ങളിൽ വെച്ചിട്ട് ഭഗവാനെ ആര് ഭജിക്കുന്നുവോ അവന് ഭഗവാൻ പുരുഷാർത്ഥം നിഷ്പ്രയാസം കൊടുക്കുന്നു പിന്നെന്താണ് കിം ത്വാശിഷോ രാത്യഭിദേഹമവ്യയം കരോതുമേ കരോതുമേധ്രോതു അധഭ്രതയോ വിമോക്ഷണം ആ ഭക്തനാഗ്രഹിച്ചത് മാ ം കൊടുത്താൽ പോരാ എന്ന് കരുതിയിട്ട് അവന് സാരൂപ്യമുക്തി അതാണ് വിമോക്ഷണം സാരൂപ്യമുക്തി പോലും നൽകി അനുഗ്രഹിക്കുന്ന ആ കരുണാരസ കരുണാസാഗരമായിട്ടുള്ള ഭഗവാൻ എന്നെ മോചിപ്പിക്കണേ എന്നാണ് പറഞ്ഞത് എന്താ സാരൂപ്യമുക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനായിട്ടങ്ങനെ തീര അതാണ് സാരൂപ്യമുക്തി എന്ന് പറയുന്നത് നമ്മളിന്നലെ പറഞ്ഞില്ലേ ആ ശരണാഗതിയില് നമുക്ക് കിട്ടാത്തൊരു സാധനം തരുന്നതാണ് ഭഗവാൻ ആ സ ഇതൊന്നും ചോദിച്ചില്ലെങ്കിലും ഞാൻ ഇന്നലെ അത് പറയുണ്ടായി ഈ പുരുഷാർത്ഥങ്ങളിലൂടെ ഭഗവാൻ ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തൻ ആഗ്രഹിച്ചത് ഇത് ആ പുരുഷാർത്ഥം മാത്രം കൊടുത്താൽ പോരാ എന്ന് കരുതിയിട്ട് അവന് ആ ഭഗവാനായിട്ട് തീരാനുള്ള സാരൂപ്യമുക്തി പോലും കൊടുക്കുന്ന ആ അനുഗ്രഹിക്കുന്ന കരുണാസാഗരനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം നമ്മൾ ശരണാഗതിയിൽ മൂന്നെണ്ണം പറഞ്ഞു രണ്ടെണ്ണം പ്രഹ്ലാദന് പറഞ്ഞു ഇന്നലെ ആ മൂന്നാമത്തെ ഭക്തരുടെ കാര്യമാണ് പറയണത് സാരൂപ്യ ഭക്തി സ്വന്തം സ്വരൂപം കൊടുക്കണം സ്വന്തമായിട്ട് തീരുക ഭഗവാൻ്റെ ലേക്ക് ലയിക്കുക അതെന്താ ചെയ്യുക ആ ഭഗവാൻ ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളിലൂടെ ആ പുരുഷാർത്ഥങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ പരിശ്രമിക്കുന്ന ഭക്തന് ആ പരിശ്രമിച്ചു കഴിഞ്ഞ് ഭക്തനാണ് ഭക്തനല്ലാണ്ട് ലയിച്ചു കഴിഞ്ഞ് ഭഗവാനാണ് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരിക്കാത്തതുപോലും ഭഗവാൻ കൊടുക്കും അതല്ലേ പ്രഹ്ലാദൻ ചോദിച്ച് ചോദിച്ചു പ്രഹ്ലാദനോട് ചോദിച്ചു പ്രഹ്ളാദ നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിച്ചു ആ പ്രഹ്ലാദന അവസാനം കൊടുക്കുക ഒന്നും വേണ്ട അന്ന് അപ്പ പ്രഹ്ലാദൻ ചോദിച്ചിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് സാരൂപ്യ ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നരസിംഹമൂർത്തി അവന് കൊടുത്തായിരുന്നു ആ അവന് ഭഗവാനിലേക്കാണ് ലയിക്കായിരുന്നു പ്രഹ്ലാദനെ ലയിക്കായിരുന്നു അത് ചോദിക്കുക അതാണ് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രഹ്ലാദ നിനക്ക് എന്താ കുട്ടി വേണ്ട എന്താ കുട്ടി വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അത് ചോദിക്കാൻ പറ്റിയില്ല അതും ഭഗവാന്റെ ഒരു മായയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഹ്ലാദനെ കൊണ്ട് ഇനി ഇവിടുന്ന് അസുരവംശം മുഴുക്ക് ഭഗവാന് ഓടിക്കണം അപ്പോൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഹ്ലാദൻ്റെ മനസ്സ് തോന്നിപ്പിക്കാതിരിക്കുന്നതും ഭഗവാനാണ് ആ പ്രഹ്ലാദൻ്റെ ഉള്ളിലിരിക്കുന്നതും ഭഗവാനാണ് നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരു ചോദ്യം വരാം എന്താണ് ഈ മൂന്നാമത്തെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഭഗവാൻ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലേ ഈ ഈ സാരൂപ്യ ഈ മൂന്ന് മൂന്ന് തരത്തിലുള്ള ശരണാഗതിയുടെ കാര്യം പറഞ്ഞ മൂന്നാമത്തെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഭഗവാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ ഇത് തന്നെയാണ് ആ ഭഗവാന് തോന്നുകയാണെങ്കിൽ ഭഗവാൻ കൊടുക്കും ഇവിടെ എന്താ പറഞ്ഞത് ഗജേന്ദ്രൻ എന്താ പറയണത് പുരുഷാർത്ഥങ്ങളിലൂടെ എന്നെ പ്രാപിച്ചിട്ടുള്ള ആ ഭക്തനെ ഇനി വേണം വേണമെങ്കിലേ ഭഗവാൻ അതും കൂടി സാരൂപ്യമുക്തി പോലും കൂടി നൽകുന്ന അനുഗ്രഹിക്കുന്ന ഭഗവാൻ നമസ്കാരം എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കെല്ലാം ചോദ്യം വരും ഈ മൂന്ന് തരത്തിലുള്ള ശരണാഗതി പറഞ്ഞു എന്തിനാ പിന്നെ നമ്മൾ മൂന്നാമത്തേക്ക് നമ്മൾ ആലോചിക്കുക ഭഗവാൻ തരില്ലെങ്കിൽ എന്തിനാ നമ്മൾ ആലോചിക്കണത് എന്നൊരു ചോദ്യം നമുക്ക് ഉള്ളിൽ വരാം അത് ചോദിക്കാതെ തന്നെ ഭഗവാൻ തരണതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മളൊക്കെ എന്താ സ്വഭാവം എന്താ നമ്മളിലേക്ക് നമുക്ക് കിട്ടണത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ അല്ലേ ഭഗവാൻ ഫ്രീ തീരുകയാണ് അതുകൂടി നീ നീ ഞാനായിട്ട് തന്നെ തീർന്നോ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ തീരുക എന്നാണ് പറയണത് വിജേന്ദ്രൻ പറയണത് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ഇരുപതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത് വാഞ്ചന്തി വൈ ോയസ്യാർത്ഥം വാഞ്ചന്തിസന്ന അത്യദ്ഭുതം തച്ചിതം ഗായന്ത ആനന്ദ സമുദ്രമഗ്ന എന്താ പറഞ്ഞത് വൈ ഭഗവത് പ്രവന്ന എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമല്ല അതാണ് പറഞ്ഞത് എന്തെങ്കിലും ആഗ്രഹിച്ചും കൊണ്ട് ആറ് എന്തിനു നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമ ഭക്തിയല്ല എന്നാണ് ഗജേന്ദ്രൻ പറയണത് അതാണ് അതിനാൽ ആ ഏകാന്തിനോയസ്യ അതിനാൽ നിന്ദ്രുവടിയുടെ ഏകാന്ത ഭക്തന്മാർ യാതൊന്നും ആഗ്രഹിക്ക പതിവില്ല അവര് ഏകാന്തിനോയസ്യന കഞ്ചനാർത്ഥം ഒന്നും ആഗ്രഹിച്ചും കൊണ്ടല്ല അവര് ഭഗവാനെ ആ ഭഗവാൻ ഭഗവാനില് ഭക്തി ഉണ്ടാക്കണത് അവരെന്താ പറയണത് അവർക്ക് വാഞ്ചന്തിയോ വൈ ഭഗവത് പ്രസന്ന അവർക്ക് ആവശ്യമില്ല അവർ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചും കൊണ്ടും എല്ലാറ്റിലും ഭഗവത് സ്വരൂപത്തിലെ ആ ഭഗവാനെ മാത്രം ആശ്രയിച്ചും കൊണ്ട് ഞാൻ ഇന്നലെ ഈ ഗജേന്ദ്രമോക്ഷത്തിന്റെ മുന്നേ തന്നെ ആ ശരണാഗതി പറയാനുള്ള കാരണമാണ് ഈ വിവരിക്കാനുള്ള കാരണം ഈ അധ്യായത്തിലെ ഗജേന്ദ്രന്റെ സ്തുതികളിൽ മുഴുക്ക പറയുന്നത് ശരണാഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോ ആ ഏകാന്ത ഭക്തന്മാർ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചും കൊണ്ടാണ് കഴിയുന്നത് അവരെന്താ ചെയ്യുക അത്ഭുതകരങ്ങളായിട്ടും മംഗളകരങ്ങളായിട്ടുള്ള അവിടുത്തെ ലീലകളെ പാടുംകൊണ്ട് അതാണ് അത്യദ്ഭുതം ത്വചരിതം സുമംഗളം ഗായന്ത പാടുംകൊണ്ട് ആനന്ദ സമുദ്രമഗ്ന അങ്ങനെയുള്ള ഭക്തന്മാര് ആ ഏകാന്ത ഭക്തന്മാർ ഏകാന്ത ഭക്തന്മാര് ആനന്ദ സമുദ്രത്തിലെ മുഴുകി ജീവിക്കുന്നവരാണ് അതാ പറയണത് ഈ ഇങ്ങനെ ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ചും കൊണ്ടും അത്ഭുതകരമായ മംഗളകരമായ ലീലകളെ കൊണ്ട് പാടിയും കൊണ്ടും ആനന്ദസമുദ്ര ജീവിച്ചിരിക്കുന്ന ഭക്തന്മാരാണ് ആ അങ്ങയുടെ ഏകാന്ത ഭക്തന്മാര് പിന്നെന്താ പറയണത് അങ്ങനെയുള്ള പറയാണ് അപ്രകാരമുള്ള ഏകാന്ത ഭക്തിക്ക് തടസ്സമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്നെ മോചിപ്പിക്കണേ എന്നെ രക്ഷിക്കണേ എന്നുള്ള അപേക്ഷകൾ അതിനാൽ ഞാൻ ആ ആഗ്രഹം പിൻവലിക്കുകയാണ് ഞാൻ ഇനി ഭഗവാനെ അങ്ങയോട് ഞാൻ പറയുന്നില്ല എന്നെ മോചിപ്പിക്കണേ എന്നെ രക്ഷിക്കണേ എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ ആ വാക്കുകളൊക്കെ പിൻവലിക്കണു എന്നാണ് പറയണത് എന്താച്ചിട്ടുണ്ടെങ്കില് ആ ഏകാന്ത ഭക്തിക്ക് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചും കൊണ്ട് നമ്മൾ ഭഗവാനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലും നമുക്ക് തടസ്സമാണ് അവിടെ നമ്മൾ നമ്മൾ ദ്വൈതഭാവം കണ്ടും കൊണ്ടാണ് ഭഗവാനെ വേറെ കണ്ടും കൊണ്ടാണ് ഈ ഗജേന്ദ്രൻ ശരണാഗതി ശരണാഗതിയാണ് ശരണാഗതിയാണ് അടയുകയാണ് ആ ഗ്രജേന്ദ്രൻ ഭഗവാനിലേക്ക് അണ്ട് ലയിക്കുകയാണ് എനിക്കിനിയൊരു ആഗ്രഹവും ഇല്ല ഹേ ഭഗവാനെ ഞാനിപ്പോൾ എന്നെ മോചിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങ് വന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് വന്ന് രക്ഷിക്കും അപ്പോൾ എനിക്ക് ഈ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നെ രക്ഷിക്കും വേണ്ട എന്നെ മോചിപ്പിക്കും വേണ്ട എനിക്ക് അങ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ ഗജേന്ദ്രൻ നമസ് നമസ്കരിക്കുകയാണ് ഭഗവാനെ മനസ്സിലാക്കണം പിന്നെന്താ ഇരുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ പറയണത് തമക്ഷരം ബ്രഹ്മ പരമ്പരേശം അവ്യക്തം അധ്യാത്മിക യോഗഗമ്യം അതീന്ദ്രിയം സൂക്ഷ്മം അനന്തമാദ്യം പരിപൂർണമീടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നാശരഹിതനും പരബ്രഹ്മവും ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരുടെ നിയന്താവും ഇന്ദ്രിയ മനോബുദ്ധി കൊണ്ട് അറിയാൻ കഴിയാത്തവനും അതാണ് പറയണത് അതീന്ദ്രിയം ആധ്യാത്മിക യോഗം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവനും അതാണ് ആധ്യാത്മിക യോഗഗമ്യം പിന്നെന്താണ് ിയജ്ഞാനത്തിന് അതീതനും പിന്നെന്താണ് സൂക്ഷ്മസ്വരൂപിയും അതാണ് സൂക്ഷ്മം ഇവാതിദൂര ആ സൂക്ഷ്മസ്വരൂപിയും വളരെ ദൂരത്തിലെന്ന പോലെ തോന്നപ്പെടുന്നതും അതാണ് സൂക്ഷ്മം സൂക്ഷ്മം ഇവാതിദൂര കുറേ അകലെയാണ് ദൂരെയാണെന്ന് തോന്നപ്പെടുന്നവനും അനന്തമാദ്യം ആദിയില്ലാത്തവനും അന്തമില്ലാത്തവനും അതായത് അവസാനമില്ലാത്തവനും ആദിയില്ല ആദി ആദിയിലുള്ളവനും അതാണ് അനന്തമാദ്യം എങ്ങും നിറഞ്ഞവനുമായ ആ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു അതാണ് അനന്തമാദ്യം പരിപൂർണമീഠേ പരിപൂർണ്ണം പറഞ്ഞാൽ എല്ലാം എല്ലാറ്റിലും അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകത്തിൽ പറയണത് ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം എന്തായാലും ഇത് തീരില്ല നാളെ നമുക്ക് ഇതിൻ്റെ വാക്യം പറയാം ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കാര്യം കൂടി ആ വിജേന്ദ്രമോക്ഷത്തിൻ്റെ ആ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം ഇന്നിപ്പോൾ സമയമായി എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹരേനാരായണ ഹരേ രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി